Hi, good morning. Welcome to Awakening Talks. It's me, ഹാരിസ് കൽത്തറ. നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. എന്ത് കാര്യവും താൻ തനിച്ച് ചെയ്താൽ ശരിയാവില്ല എന്നും മറ്റുള്ളവരുടെ കൂടി സഹായത്തോടുകൂടി മാത്രമേ തനിക്കത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നവരാണ് ഇവർ. ബന്ധുക്കളിലും സുഹൃത്തുക്കളിലുമായി ഒരുപാട് പേർ നമ്മളുമായി ആത്മബന്ധം പുലർത്തുന്നവരുണ്ടാവാം. സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അത് എത്രയും വേഗം നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് അല്ലേ? ഒരാൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് കുടുംബത്തോടൊപ്പം കഴിയുന്ന ഭക്ഷണത്തെക്കാൾ ഉത്തമമായ മറ്റൊരു ഭക്ഷണമില്ല എന്നാണല്ലോ. സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് സുപ്രധാനമായ ഒരു ഘടകമാണ്. ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളെയും മനക്കരുത്തോടെ നേരിടാനാവാതെ തളർന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് പലപ്പോഴും സ്വയം പര്യാപ്തത ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ജീവിതത്തിൽ വെല്ലുവിളികളുടെ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും അവയെല്ലാം ശക്തമായി എതിർത്ത് തോൽപ്പിക്കുമെന്ന മനോധൈര്യമുള്ളവർ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് എപ്പോഴും മറ്റൊരാളെ ആശ്രയിക്കണമെന്നില്ല. മറിച്ച് സ്വന്തം അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവർ. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് ശീലിച്ചു പോയാൽ ആ ശീലം പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കുന്നതിന് ഒരു തടസ്സമായേക്കാം. മറ്റൊരാൾക്ക് ഉള്ള സാങ്കേതികമായ വൈദഗ്ധ്യമാണ് നിങ്ങൾക്ക് അയാളെ ആശ്രയിക്കാനുള്ള കാരണമെങ്കിൽ ആ സാങ്കേതിക വിദ്യ എത്രയും വേഗം നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. സ്വയം പര്യാപ്തത കൈവരിച്ച് ജീവിത വിജയം നേടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ബി ഹാപ്പി. മേക്ക് അതേഴ്സ് ഹാപ്പി. താങ്ക് യു.